അടുത്ത കാലത്തെ കർഷക ആത്മഹത്യ അടക്കം കർഷകർ നേരിടുന്ന പ്രതിസന്ധി നിരവധിയാണ്. എന്നിപ്പോൾ കർഷകർക്ക് ആശ്വാസമായി ഇപ്പോൾ കേരളത്തിൽ എത്തുകയാണ് ഭാരത് കിസാൻ സംഘം. ഇതിനു മുമ്പ് തന്നെ ഭാരത് കിസാൻ സംഘം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കർഷകരുടെ ഏറെ പ്രതിസന്ധിയും അവരുടെ പ്രയാസങ്ങളും അവരനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയപ്പോൾ കേരളത്തിലേക്ക് സജീവമാകാൻ തുടങ്ങിയിരിക്കുകയാണ് ഭാരതീയ കിസാൻ സംഘം. ഇപ്പൊ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഡ്വക്കേറ്റ് മോഹൻകുമാർ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഭാരത് കിസാൻ സംഘത്തെ കുറിച്ച് പറഞ്ഞു നൽകുന്നതായിരിക്കും. ഈ ഭാരത് കിസാൻ സംഘം എന്ന് പറയുന്നത് രൂപം കൊണ്ടിട്ട് എത്ര വർഷമായി? 1979 കാലഘട്ടത്തിൽ ഭാരതീയ കിസാൻ സംഘ് ഭാരതത്തിൽ നിലവിൽ വന്നു. അത് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിലും ശക്തമായും ആരംഭിച്ചത് അടുത്ത കാലത്താണ്. അത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഭാരതീയ കിസാൻ സംഘ് ഒരു കർഷക റാലി സംഘടിപ്പിക്കുകയാണ്. അത് ഈ വരുന്ന December 15 പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് രാവിലെ 11 മണിക്ക് ആരംഭിച്ച് ഗാന്ധി പാർക്ക് മൈതാനിയിൽ സമാപിക്കുകയാണ്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഇതിൽ പങ്കെടുക്കുകയാണ്. ഭാരതത്തിൽ ആദ്യമായി കർഷകന് പ്രതിമാസം 25,000 രൂപ പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ സംഘടനയാണ് ഈ കർഷകരുടെ സംഘടനയാണ് ഭാരതീയ കിസാൻ സംഘം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് തന്നെ മാർക്കറ്റ് പ്രൈസ് നിശ്ചയിക്കുവാനുള്ള അവകാശം നൽകുക തുടങ്ങിയ 51 അവകാശങ്ങൾ അടങ്ങിയ ഒരു അവകാശ പ്രഖ്യാപന റാലിയാണ് ഈ പറയുന്ന December 15 നടക്കുന്ന റാലിയുടെ ആവശ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു ബദൽ രേഖ സമർപ്പണവും സർക്കാരിന് സമർപ്പിക്കുകയാണ്. ഇന്നുവരെയും ഒരു രാഷ്ട്രീയ കക്ഷി പോലും ആവശ്യപ്പെടാത്ത ഒരു സംഗതി, മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ PE 2 വർഷം പിന്നിടുമ്പോൾ അവന് ദീർഘകാല പെൻഷൻ, അവൻ്റെ ആയുസ്സുകാലം പെൻഷൻ നൽകുന്ന സമ്പ്രദായം, ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 20,000 രൂപ വരെ പ്രതിമാസം വാങ്ങുമ്പോൾ 2 മാസം കേവലം പണിയെടുക്കുമ്പോൾ അവന് അവൻ്റെ ആയുസ്സുകാലം പെൻഷൻ നൽകുന്നു. പകലന്തിയോളം പണിയെടുക്കുന്ന പാടത്തോ പണിയെടുക്കുന്ന കർഷകന് അവന് 1,200 രൂപ പെൻഷൻ. ഞാനാണ് 600 രൂപ കൊടുത്തത്, പഴയ ഗവൺമെൻറ് 600 രൂപ കൊടുത്തു, ഞാനിപ്പോൾ 1,200 രൂപ കൊടുത്തു എന്ന് ഊറ്റം കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ കിങ്കരന്മാർ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതുവരെ എന്താണ് ചെയ്തിട്ടുള്ളത്? നത്തിങ്. ഒരു വകയും ആരും ചെയ്തിട്ടില്ല. കർഷകർക്ക് വേണ്ടി ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഭാരതീയ കിസാൻ സംഘ് ആവശ്യപ്പെടുന്നത് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ നാട്ടിലെ മുഴുവൻ കർഷകരെയും അണിനിരത്തിക്കൊണ്ട് ഈ വരുന്ന December 15 കേരളത്തിൽ ആദ്യമായി ഭാരതീയ കിസാൻ സംഘ് ഒരു കാൽവെപ്പ് നടത്തുകയാണ്. കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് കർഷക റാലി സംഘടിപ്പിക്കുന്നത്. എല്ലാ കർഷകരും ആത്മാർത്ഥമായി സഹകരിക്കുക, പടപൊരുതുക, യഥാർത്ഥ കർഷകനെന്നതിൽ നിങ്ങൾ അഭിമാനിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ഇല്ല, ഭാരതീയ കിസാൻ സംഘ് രൂപം കൊടുത്തിട്ട് 1979 കാലഘട്ടത്തിൽ ആണ് രൂപം കൊണ്ടത്. പക്ഷേ അതിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് ദ്രുതഗതിയിൽ ആരംഭിച്ചത് എന്നാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും കർഷകരുടെ ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇത്തരമൊരു കർഷക ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. കേന്ദ്ര ഗവൺമെൻറിനെ പഴിചാരിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ രക്ഷപ്പെടുവാനുള്ള, അല്ലെങ്കിൽ അവർക്കെതിരെ രക്ഷപ്പെടുവാനുള്ള ഒരു തന്ത്രം മെനയുകയാണ് ഇത്തരത്തിൽ പ്രസ്താവനകളും ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും. യഥാർത്ഥത്തിൽ കർഷക ആത്മഹത്യയുടെ കാരണം എന്ത് എന്ന് കുലങ്കുക്ഷിതമായി ചിന്തിച്ചാൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അപര്യാപ്തമായ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ളൊരു സംശയമില്ല. യഥാസമയം കർഷകർക്ക് ലോണ് കൊടുത്ത് വായ്പ എടുത്ത് അതുപോലെ നെല്ല് സംഭരിക്കുവാനുള്ള നെല്ല് സംഭരിക്കുകയും അതിന് പകരമായി അത് യഥാസമയം പണം കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കർഷക ആത്മഹത്യ 100% നെല്ല് കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സംഭവമായി മാറില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ മുഴുവനും അത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു. 1979 കാലഘട്ടത്തിലാണ് ഭാരതീയ കിസാൻ സംഘം നിലവിൽ വരുന്നത്. ഇത് സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിവാർ സംഘടനയാണ്. RSS ഒരു പരിവാർ സംഘടനയാണ് ഭാരതീയ കിസാൻ സംഘം എന്ന് പറയുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്.
ഇപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ, അതായത് അവർ ഇത് കർഷകരിലേക്ക് ഇറങ്ങിച്ചില്ലാത്തത് കാരണമല്ല ഇപ്പോൾ കർഷകർ ആത്മഹത്യ പോലെ അവർക്ക് വായ്പ എടുക്കാൻ കഴിയാതെ വരിക, അതല്ലെങ്കിൽ വായ്പ ചോദിച്ചു പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനെല്ലാം തന്നെ നമുക്ക് ഭാരതീയ കിസാൻ സംഘത്തിലൂടെ നമുക്ക് പരിഹാരമാർഗം. തീർച്ചയായിട്ടും ശരിയായ ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരിന്റെ നയപരിപാടികളും അത് ആസൂത്രണങ്ങളുമാണ് ഇത്തരം ഒരു കർഷകരിലെ കർഷക ആത്മഹത്യക്ക് കാരണം. ശരിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരി, ഒരു കർഷകൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ കർഷകൻ എന്തിനു വേണ്ടിയാണ് ലോൺ എടുക്കുന്നത്? ആ ശരിയായ ഉൽപ്പന്നങ്ങൾ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ശരിയായി സംഭരിക്കുവാൻ കഴിയുന്നു എന്നൊന്നും ദീർഘവീക്ഷണമില്ലാത്ത കാഴ്ചപ്പാടാണ് ഇത്തരം ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്നത്. അതിനൊരു സയൻറ്റിഫിക്കൽ അപ്രോച്ച് ഇന്നുവരെ ഒരു ഗവൺമെൻറ്റും തയ്യാറല്ല. അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ കേര കർഷകർ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറിയത്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ, അതിർത്തി പിന്നിടുമ്പോൾ അതിർത്തിക്കകത്ത് മണ്ടരി രോഗം എന്ന മഹാമാരി ഈ രാജ്യത്തുള്ള തെങ്ങുകളൊക്കെ, കേരളത്തിലെ തെങ്ങുകളൊക്കെ നശിച്ചു. കേരളത്തിന് അതിർത്തി കടക്കുമ്പോൾ ഒരു തെങ്ങുകൾക്കും കുഴപ്പമില്ല, എനിക്കും അവിടെ തെങ്ങുണ്ട്. ഞാൻ പറഞ്ഞതാണ് ആ പ്രദേശമാകുമ്പോൾ അവിടെ മണ്ടരിയില്ല. ഈ പ്രദേശത്ത് അപ്പോൾ അതിന് ശാസ്ത്രീയമായ ഒരു ഇവിടെ കേര ഗവേഷണ ബോർഡും ആയി ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേര ഗവേഷണ ബോർഡുണ്ട്, അതിന് അത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്തുകൊണ്ട് മണ്ടരിക്കെതിരെ, മണ്ടരി രോഗത്തിനെതിരെ, ശരിയായ ആ ഡിസീസിനെതിരെ ശരിയായ ഒരു ഒരു പിന്നെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ എന്ത് തയ്യാറായില്ല? അതിനെപ്പറ്റി അന്വേഷിക്കാത്തത്, ഗവൺമെൻറ് അതിനെപ്പറ്റി ഇത്ര ലക്ഷക്കണക്കിന് രൂപ വാരിയെറിയുന്നതിൽ എന്തുകൊണ്ട് തയ്യാറായില്ല? അപ്പോൾ ഇതൊക്കെയും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കോൺസ്പിറസി ഇല്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കിസാൻ സംഘിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ സർക്കാരുമായി കണക്ട് ചെയ്തിട്ടാണോ നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനം ചെയ്യുന്നത്? ശരിയായ അറിവ് കർഷകർ നൽകുക എന്നതാണ് ഇതിൻ്റെ പരമാവധി. കർഷകർക്ക് ഇഗ്നറൻസാണ്, അറിവില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ. എങ്ങനെയാണ് ലോൺ എടുക്കുന്നത്, ഏത് പ്രോജക്റ്റിൻ്റെ അടുത്ത് അവരെ എങ്ങനെ സ്കിൽഡ് ലേബേഴ്സ്, സ്കിൽഡ് കർഷകരാക്കി മാറ്റാം, അതിനൊപ്പം ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് സെൻറ്ററുകളിൽ എത്തിക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ് ഇതിൻ്റെ ധർമ്മം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. കർഷകർക്ക് വായ്പ എടുക്കണമെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേക ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ അല്ല, നമ്മൾ വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് വായ്പ എടുക്കുന്ന അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ് അല്ലെ? വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് ഈ അതല്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കർഷകർ നമ്മുടെ ഈ കിസാൻ സംഘ് ആർക്ക് ലോൺ എടുത്ത് കൊടുക്കുന്നതല്ല, കിസാൻ സംഘ് അവർക്ക് അതിൻ്റേതായ ട്രെയിനിങ് കൊടുക്കേണ്ട, എവിടെയൊക്കെയാണ് ട്രെയിനിങ് സെൻ്ററുകളും ഇൻസ്ട്രക്ഷൻ, ഒരു മാർഗനിർദ്ദേശം കൊടുക്കുക, ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ഇന്നിടത്ത് ട്രെയിനിങ് കൊടുക്കുകയാണ്, ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ എത്തണം, എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയോ ബെനിഫിറ്റ് ഉണ്ടാവും, ഇത്രയത്തെ കാര്യങ്ങൾ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കാർഷിക മേഖല പുരോഗതി പ്രാപ്തി എന്നൊക്കെ പറയുന്നുള്ള സെമിനാറുകൾ കണ്ടാക്ട് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കുകയാണ് ഇതിന്റെ പരമപ്രധാനം. അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത്തരം ആത്മഹത്യകൾ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തിരുവനന്തപുരത്താണ് ഓഫീസ് ഉള്ളത്, എങ്ങനെയാണ്? തിരുവനന്തപുരത്ത്, പാലക്കാട്, പല വിവിധ ജില്ലകളിലും ആരംഭിച്ചു വരുന്നു. സംസ്ഥാന ഓഫീസ് എന്നത് പാലക്കാടാണ്, തിരുവനന്തപുരത്ത് ഫോർട്ട് ഹോസ്പിറ്റലിനടുത്താണ് ഓഫീസ്. എങ്ങനെയാണ് കർഷകർ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? കർഷകർ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ വിവിധ സ്ഥാനീയ സമിതികൾ, വിവിധ യൂണിറ്റുകൾ രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഒരു ജനങ്ങൾക്ക് ഈ ബോധമുണ്ടായി, കർഷക ഈ ഭാരതീയ കിസാൻ സംഘിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് ഇന്നുവരെ കർഷകർ ഞങ്ങൾക്ക് കർഷകരായ ഞങ്ങൾക്കിടയിൽ ഒരു ആരും പറയാത്ത കാര്യങ്ങളും ആരും ചെയ്യാത്ത കാര്യങ്ങൾ പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഗുണമേ ഉള്ളൂ, അത് ശരിക്കും അവയർനെസ് നമുക്ക് കിട്ടുകയാണ് എന്ന് ബോധ്യമായപ്പോൾ കർഷകർ വളരെയധികം കൂടുകയാണ്. വളരെയധികം സ്ഥാനീയ സമിതികളും വളരെയധികം ആളുകളും ഈ കിസാൻ സംഘിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു കർഷക റാലി സംഘടിപ്പിക്കുവാൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായത്. നമ്മുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് സി ഡോക്ടർ അനിൽജി, അതുപോലെ സംഘടനാ സെക്രട്ടറിയായിരിക്കുന്ന സി മുരളീധരൻ ചേട്ടൻ, ഇവർ, നാരായണൻകുട്ടി ചേട്ടൻ, ഇവരുടെയൊക്കെ നസീമോ അക്ഷീണമായ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു നസീമമായ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരമൊരു റാലിയിലേക്ക് നമ്മളെ നയിക്കാൻ പ്രേരിപ്പിച്ചത്.